എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഒരു വ്യക്തി ഹെൽത്തി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ മൂന്ന് ഘടകങ്ങൾ വേണം: ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ വെൽബീങ്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ്. ഈ കാലഘട്ടം നോക്കുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, പ്രോബ്ലംസ് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പലതരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും വർദ്ധിച്ചു വരാം. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്കാണ്. അതായത് ജോലി സ്ഥലത്തുള്ള മെൻ്റൽ ഹെൽത്ത്. കാരണം ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങൾ വരാം: ഹരാസ്മെൻറ്റ്, സെക്ഷൽ ഹരാസ്മെൻറ്റ്, വേർതിരിവ്, ഡിഫറൻസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ, പുവർ റെക്കഗ്നിഷൻ ഓഫ് വർക്ക്. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കാവുന്നതാണ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ബാധിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പല പ്രശ്നങ്ങളിലോട്ട് നയിക്കാം. നമുക്ക് പറഞ്ഞുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ സ്ട്രെസ് ലെവൽസ് വർദ്ധിക്കുന്നുണ്ട്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ വർദ്ധിക്കാം. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡൽ റേറ്റ്സ് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഇതുപോലുള്ള പല പ്രോബ്ലംസ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ് എല്ലാം തന്നെ നാട്ടിലിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുള്ള ഉറപ്പ് വരുത്തിച്ചുകൊണ്ട് ലൈഫ് നല്ല ചില്ലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അടിച്ചു പൊളിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.